1980s അറേബ്യയിലും അതുപോലെ തന്നെ ഈ മിഡിൽ നമ്മുടെ ദക്ഷിണേഷ്യയിലുമൊക്കെ ഈ ഇസ്ലാമിക തീവ്രവാദം ഇങ്ങനെ ഒരു അന്താരാഷ്ട്ര നെറ്റ്വർക്കോടുകൂടി വളരുന്നത്. അതിന് ഒരു പരിധിവരെ അഫ്ഗാനിസ്ഥാനിൽ റഷ്യ നടത്തിയ ആക്രമം, അത് തടയാൻ അമേരിക്ക നടത്തിയ ശ്രമങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലമുണ്ട്. വലിയ തോതിൽ പാശ്ചാത്യ രാജ്യങ്ങൾ പാകിസ്ഥാനിലേക്ക് പണം എത്തിക്കുകയും മുജാഹിദുകൾ എന്ന് പറഞ്ഞൊരു വിഭാഗത്തെ ട്രെയിൻ ചെയ്യുകയും അതിനുവേണ്ടി യുദ്ധം ചെയ്യാൻ മിഡിൽ ഈസ്റ്റിൽ നിന്നും ദക്ഷിണേഷ്യയിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും ആളുകളെയൊക്കെ ആകർഷിച്ചു കൊണ്ടുപോയി അഫ്ഗാനിസ്ഥാൻ എന്ന ഇസ്ലാമിക രാജ്യത്തിൽ നിന്നും സോവിയറ്റ് യൂണിയനെ ഓടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. അത് കഴിഞ്ഞ് സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങിയതിന് ശേഷം ഈ പണവും ആയുധവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ ഈ മേഖലയിൽ മുഴുവൻ തീവ്രവാദ ശക്തികളെ പിന്തുണച്ചു. അവർക്ക് പല ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, ബംഗ്ലാദേശ് യുദ്ധത്തിലെ പരാജയത്തെ തുടർന്ന് പകുതിയായിപ്പോയ പാകിസ്ഥാന് കാശ്മീരിലെ അജണ്ട അവരുടെ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമം. അതിന് സിയാഉൾ ഹഖ് എന്ന് പറയുന്ന ഒരു പ്രസിഡന്റ് അവിടെ പട്ടാള മേധാവി അധികാരത്തിൽ വന്നു, അയാളും അതിന് വേണ്ട ശ്രമം നടത്തി. ഇതിൻ്റെയൊക്കെ ഭാഗമായി 1980s-ലും 1990s-ലും നമ്മുടെ മേഖല, ഈ ഏഷ്യൻ മേഖലയിൽ ഗൾഫിലും തെക്കൻ ഏഷ്യയിലൊക്കെ ഈ തീവ്രവാദം, ഇസ്ലാമിക തീവ്രവാദം വളരെ സജീവമായി മുളച്ചു പൊന്തി. ഇന്ത്യയിൽ അത് സിമി എന്ന പേരിലാണ് അത് ഉണ്ടായത്. സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് 1980s-ലും 1990s-ലും വളരെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും വളരെ മോശപ്പെട്ട പ്രവർത്തനം നടത്തുകയും ചെയ്തു. അത് പിന്നീട് 1990s-ലായപ്പോൾ ലാൽകൃഷ്ണ അഡ്വാനി ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ആയപ്പോൾ സിമിയെ നിരോധിച്ചു. അപ്പോഴേക്കും 9/11 കഴിഞ്ഞിരുന്നു, അമേരിക്കയിലെ ഈ അക്രമം കഴിഞ്ഞിരുന്നു ട്രേഡ് സെന്ററിലെ. പാശ്ചാത്യ രാജ്യങ്ങൾക്ക് അവർ ചെയ്ത തെറ്റിന്റെ ഫലം തിരിച്ച് ലഭിച്ചു തുടങ്ങി. അമേരിക്കക്കൊക്കെ നല്ലോണം അത് കിട്ടി, കാരണം അവർക്കാണ് ഏറ്റവും വലിയ അക്രമം നേരിടേണ്ടി വന്നത്. ഇന്ത്യയിൽ ഒരു ഭാഗത്ത് കാശ്മീർ തീവ്രവാദികളും മറുഭാഗത്ത് ഇത്തരത്തിലുള്ള സംഘടനകളും ഇന്ത്യയിൽ ആഭ്യന്തര കുഴപ്പങ്ങൾ ഉണ്ടാക്കി. ആ സമയത്താണ് സിമിയെ കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നത്. ഏതാണ്ട് ഇന്ത്യയിൽ ഒരു സമാധാനം അന്ന് വന്നിരുന്നു. പക്ഷെ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, 2004-ൽ കേന്ദ്രത്തിൽ ഭരണമാറ്റം ഉണ്ടാവുകയും യു പി എ സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തു. യു പി എ സർക്കാർ കടലാസിൽ പല പണിയെടുത്തെങ്കിലും അപ്രായോഗിക തലത്തിൽ അവരൊന്നും ചെയ്തില്ല. അവര് NIA രൂപീകരിച്ചു, നിയമങ്ങളൊക്കെ പാസാക്കി, അതൊക്കെ ചെയ്തെങ്കിലും പ്രായോഗിക തലത്തിൽ അവരൊരു പരാജയമായിരുന്നു. അവരുടെ കാലത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബോംബ് സ്ഫോടനങ്ങൾ നടന്നത്, ഇന്ത്യൻ മുജാഹിദ് അതുപോലുള്ള സംഘടനകൾ തളച്ചു വളർന്നത്, കാശ്മീരിൽ ഏറ്റവും വലിയ തീവ്രവാദി അക്രമങ്ങൾ കണ്ടത്, ബോംബെയിൽ തീവ്രവാദി അക്രമം കണ്ടത്. അപ്പോ ഈ അന്തരീക്ഷം ഈ യു പി എ സർക്കാരിന്റെ ഒരു എന്താ പറയാ വളരെ മൃദു സമീപനം കാരണം ഇവിടെ വീണ്ടും തീവ്രവാദ ശക്തികൾ തളച്ചു വളരുന്നു. അപ്പോഴേക്കും ഈ പഴയ സിമിക്കാരൊക്കെ കൂടി റീ ഓർഗനൈസ് ചെയ്തു, പല പേരിലായി. ഇപ്പൊ നേരത്തെ നമ്മുടെ SP സാർ പറഞ്ഞതുപോലെ പല പേരിലായി റീ ഓർഗനൈസ് ചെയ്യപ്പെട്ടു. അതിനുശേഷം 2006-ൽ അവർ പോപ്പുലർ ഫ്രണ്ട് എന്ന ഒരു പേര് സ്വീകരിച്ച് അവർ ഒരുമിച്ച് ഒന്നായി. അങ്ങനെ രാജ്യത്ത് വീണ്ടും ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ ശക്തിപ്പെട്ടു. അത് പലതരത്തിലെ കുഴപ്പങ്ങൾ ഉണ്ടാക്കി. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ, കേരളം, കർണാടകം, തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾ, മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളാണ് അതിൻ്റെ ഏറ്റവും വലിയ കെടുതികൾ നേരിടേണ്ടി വന്നത്. പലതരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കി.